ആക്രമണത്തിലൂടെ ഇറാന് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്ന് ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു. തങ്ങളുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥകളും കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്തത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. ഇറാനെ അങ്ങനെ കേമന്മാരായി വിടുകയില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നു. ഞങ്ങളുടെ കൈവശത്തിൽ ഇത്ര ഇത്ര ആയുധ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓരോരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നു. യു എസ് അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന F-16, F-15, F-35 എന്നീ അത്യാധുനികമായിരിക്കുന്ന ആകാശ യുദ്ധ വിമാന സംവിധാനങ്ങളൊക്കെ തങ്ങളുടെ കൈവശത്തിലുണ്ട്. ഇതെല്ലാം ഇറാനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്, അവരെ മുന്നേറാൻ വേണ്ടി സാധിക്കില്ല എന്ന തരത്തിലൊക്കെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പറഞ്ഞു പോകുന്നു. യഥാർത്ഥത്തിൽ എന്താ ഈ പറഞ്ഞതിന്റെ ആശയം എന്നുള്ളത് ലോകത്തിന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അവർ പറഞ്ഞ കാര്യം ഇതാണ്, അക്രമത്തിലൂടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അനുവദിക്കില്ല. യഥാർത്ഥത്തില് ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യമാണ്. അയത്തുള്ള ഖുമൈനിയുടെ കാലത്ത് 1986 കാലത്ത് ഇസ്ലാമിക റിപ്പബ്ലിക്കായി വന്നു, അവിടെ ഇസ്ലാമിക വിപ്ലവം നടന്നു, ഭരണാധികാരികളെ അട്ടിമറിച്ചു, അങ്ങനെ ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ട് അത് പ്രഖ്യാപിച്ചു. തുടർന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന 2024 കാലത്ത് നമ്മൾ എത്തിക്കുന്ന സമയത്തൊക്കെ ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് ഇറാനില്. പിന്നെ എങ്ങനെയാണ് അവർ രണ്ടാമത് റിപ്പബ്ലിക്കിന്റെ മേലെ പുതിയ റിപ്പബ്ലിക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അപ്പൊ എന്താണ് പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത് എന്നുള്ളത് പോലും മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു രാഷ്ട്രമായിട്ട് മാത്രമല്ല, അതൊരു മതരാഷ്ട്രം തന്നെയാണ്. വിശ്വാസത്തിന്റെ ഭാഗമായി ശത്രു വിഭാഗമായിട്ട് കണക്കാക്കുന്ന, അല്ലെ മതപരമായ രീതിയിൽ ജൂത വിഭാഗത്തെ ഇസ്ലാമിക ശത്രു എന്ന് വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട വിഭാഗവുമായി മുഖാമുഖം ഏറ്റുമുട്ടി മരിക്കാൻ തയ്യാറാകുന്ന വിഭാഗം തന്നെയാണ് ഷിയാ വിഭാഗങ്ങൾ എന്നുള്ളത് കൃത്യമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത രാജ്യമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വെല്ലുവിളിയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഉപരോധം ഏർപ്പെടുത്തി, പതിറ്റാണ്ടുകളോടാണ് ഉപരോധമുള്ളത്. ഈ ഉപരോധത്തിനിടയിലാണ് അവർ സ്വയം പര്യാപ്തത നേടിയത് എന്നുള്ളത് സത്യമാണ്. ഇറാഖ് കുവൈറ്റ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം വ്യത്യസ്തമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ മുഴുവനും വിഷയങ്ങളും ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി രാജ്യത്തിലെ ഭരണം അട്ടിമറിക്കുകയോ ഭരണാധികാരികളെ തൂക്കിക്കൊല്ലുകയോ അവരെ വെടിച്ചു കൊല്ലുകയോ ചെയ്തുകൊണ്ട് ഈ അമേരിക്കക്കും ഇസ്രായേലും താല്പര്യമുള്ള തരത്തിൽ പുതിയ ഗവൺമെന്റിനെ സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുകയും അതിലവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇറാൻ അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചത് ഈ വിശ്വാസത്തിന്റെ ബലവും ശക്തിയും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടി മരിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ യുദ്ധവും വിശുദ്ധ രക്തസാക്ഷിത്വവുമായിട്ട് അവർ കണക്കാക്കുന്നു. ജൂത വിഭാഗത്തെക്കുറിച്ച്, അവരുടെ ദേശീയതയെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും മുസ്ലിം മതഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താണ് ജൂതന്മാർ, എന്താണ് അവരുടെ നിലനിൽപ്പിനെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള പരാമർശം. അതിനെക്കുറിച്ച് അവർ പറയുന്നത്, ജീവിതത്തോട് ആർത്തിയുള്ളതും ആർത്തിയുള്ളവരും മരണത്തെ ഭയമുള്ളവരുമാണ് ജൂതന്മാർ. അവർ ജീവിതത്തോട് ഭയങ്കര ആർത്തിയാണ്, മരിക്കാൻ വലിയ പേടിയാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ഒരു യുദ്ധം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഭയപ്പാടാണ്. അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് 7-ാം തീയതിയുള്ള അമാസിന്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ടാണ്. നല്ലൊരു വിഭാഗം ജനങ്ങളും നല്ലൊരു വിഭാഗം സൈനിക സേവനം അനുഷ്ഠിക്കുന്നവരും തങ്ങൾ ഇനി സൈന്യത്തിന് വേണ്ടി സേവനം ചെയ്യാനില്ല, യുദ്ധത്തിനില്ല, ഞങ്ങൾ പിരിച്ചുവിട്ടോളൂ എന്ന് പറയുന്നിടത്തേക്ക് ഇസ്രായേലിന്റെ സൈനികരെത്തിയത് ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായുള്ള പരാമർശത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ വേദഗ്രന്ഥത്തിലൊക്കെ വലിയ പ്രസിദ്ധമായിരിക്കുന്ന വലിയ ഗുണം കിട്ടുന്ന കാര്യമാണ്. എന്നാൽ അതെല്ലാം അവർ തിരസ്കരിച്ചുകൊണ്ട് അവരിപ്പോ പറയുന്ന കാര്യം, ഞങ്ങൾ യുദ്ധത്തിനില്ല, മരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഗസയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മരണമാണ് ഉറപ്പ്, അല്ലെങ്കിൽ കൈയും കാലും ഇല്ലാതെ വൈകല്യമായിട്ട് ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരൂ, അതുകൊണ്ട് ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗം വേണ്ട, ജോലി വേണ്ട, ഞങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങുന്ന രീതിയിൽ പല ആളുകളും ഇസ്രായേലിലെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റിനോട് പറയുകയും പല ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ഒക്കെ വിവരങ്ങൾ ഇതിനിടയിൽ പുറത്തു വന്നതാണ്. തിരിച്ച് നമ്മൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവത്തോട്
ജാണത്തിയില്ലാത്തവരും മരണം ഇഷ്ടപ്പെടുന്നവരുമാണ് ഷിയാ വിഭാഗം. അതുകൊണ്ട് ജൂതന്മാരെ ആക്രമിച്ചുകൊണ്ട് ഒരു ഇറാനിലെ പൗരനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്വർഗീയപരമായിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി അവരത് കാണുന്ന സമയത്ത് ഇവരുടെ യുദ്ധത്തിനൊക്കെ വലിയ കാഠിന്യവും ശക്തിയും വലിയ പവറും ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ അകത്ത് ഇസ്രായേൽ രാജ്യത്തിന്റെ അകത്ത് തന്നെ നല്ലൊരു ശതമാനം ഇസ്രായേലി ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭവും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അവർ അതിന്റെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവർ തന്നെ വിശ്വാസമല്ല, ഈ മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ പറയാൻ വേണ്ടി പറ്റും, അവർ വലിയ ഭയപ്പാടിലാണ്, പക്ഷെ അവർ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. അവർക്കിടയിൽ അനൈക്യമുണ്ട്, അവരത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. നിങ്ങൾ അവർക്ക് നേരെ മുഖാമുഖം യുദ്ധം ചെയ്യുമോ, തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുന്നതാണ്. ആ വിജയം തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 മാസമായിട്ട് നേർക്ക് നേരെ മുഖാമുഖം യുദ്ധം ചെയ്തിട്ട് ഇസ്രായേലിനെ എവിടെയാണ് ജയിക്കാൻ വേണ്ടി സാധിച്ചത്? അവർ മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടിനും കൃത്യമായ രീതിയിൽ വിജയിച്ചു എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ ഇപ്പോൾ സാധിക്കുന്നില്ല. ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാം, വിശ്വാസപരമായിരിക്കുന്ന അവരുടെ വീഴ്ചയാണ്. ആ വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. ഇപ്പോൾ ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇസ്ലാമിക റിപ്പബ്ലിക് ആയിരിക്കുന്ന ഒരു രാജ്യത്തോട് നിങ്ങൾ ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നത് എത്രത്തോളം മണ്ടത്തരമാണ്. ലോകം മുഴുവനും ഇപ്പോൾ ഇസ്രായേലിന്റെ നിലപാടൊക്കെ കോമഡി ആയിട്ടാണ് എടുക്കുന്നത്. ഓരോരോ ദിവസം അവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരുടെ സംസാരങ്ങളും അവർക്ക് ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കാത്തതും പറഞ്ഞ കാര്യം പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതെല്ലാം കോമഡിയാണ്. അവരെന്തോ പറഞ്ഞു അത് നടക്കില്ല എന്ന് ഉറപ്പായി. ഞങ്ങളിതാ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞു. അവരെവിടെ അടിക്കാൻ പോയിട്ടില്ല എന്ന് പറയാം. ഒരു ഓലപ്പടക്കം പോലും പൊട്ടുന്ന രീതിയിൽ ഇറാനിലേക്ക് എടുത്തെറിയാൻ വേണ്ടി സാധിക്കാത്തവരാണ്, ലോക ശക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീമ്പോ പറഞ്ഞ് നടക്കുന്ന ഈ ഇസ്രായേൽ. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അവർക്ക് കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് സാധിക്കുകയില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ മതഗ്രന്ഥത്തിൽ ജൂത വിഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് അത് പറയുന്നുണ്ട്. അവർ സംസാരിക്കും ഒച്ചത്തിൽ, അവരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള സൈനിക ശക്തികളൊക്കെ ഉണ്ടാവും, ആയുധങ്ങളുണ്ടാവും, പക്ഷെ അവർക്ക് ഭയപ്പാടാണ്. ഈ ഭയപ്പാട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർക്ക് നേർക്കു നേരെ മുഖാമുഖം നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങളൊക്കെ നാടൻ ഭാഷയിലൊക്കെ പറയുന്നുണ്ട്. ഒരു കടുവ മാനിനെ പറത്തിക്കുകയാണെങ്കിൽ, ഓടിപ്പിക്കുകയാണെങ്കിൽ മാനങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് കൊമ്പുള്ളൊക്കെ ഒരു മാനാണെങ്കിൽ അത് തിരിഞ്ഞു നിന്നിട്ട് ഈ കടുവയെ ആക്രമിക്കാൻ പാകത്തിൽ നിൽക്കുകയാണെങ്കിൽ കടുവ പരുങ്ങിപ്പോകും. അങ്ങനെ പല വീഡിയോസും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഇതിലൂടെ ചാനലുകളിലൊക്കെ കാണാറുണ്ട്. അന്താരാഷ്ട്ര ചാനലിലൊക്കെ ഈ വിഷയം ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സാഹസങ്ങളൊക്കെ ചെറിയ ചെറിയ ജീവികൾ വലിയ വലിയ ജീവികളോട് കാണിക്കുന്നതും അവർ രക്ഷപ്പെടുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ വേണ്ടി ധൈര്യവും ശക്തിയും ഉണ്ടെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെട്ട് തോറ്റു തുന്നം പാറിപ്പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇറാന് നേരെ ആക്രമിക്കാൻ വേണ്ടി ധൈര്യക്കുറവ് ഇസ്രായേലുണ്ട്, അമേരിക്കക്കുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസിലുണ്ട്. ഒരു ചെറിയ വിഭാഗമായിരിക്കുന്ന ഈ യമനിലെ ഹൂത്തി വിഭാഗത്തോട് നിരന്തരം തോറ്റുകൊണ്ടിരിക്കുകയാണ് ചെങ്കടലിൽ അമേരിക്കയും ബ്രിട്ടനും എന്ന് പറയുമ്പോൾ അവരെത്രത്തോളം അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തോൽവിയവർക്ക് സമ്മതിക്കാൻ വേണ്ടി പറ്റില്ല, എന്നാലോ അവർക്കൊട്ട് പിരിഞ്ഞു പോകാനും വേണ്ടി പറ്റില്ല. ആ ഒരു സ്ഥിതിയിൽ വല്ലാതെ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ കോമഡി ആയിട്ട് ലോകം കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അക്രമത്തിലൂടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിക റിപ്പബ്ലിക്കായി സ്ഥാപിതമായിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോടാണ് ഈ സംസാരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ ശക്തിയുള്ള ഇസ്ലാമിക റിപ്പബ്ലിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇറാനാണ് എന്നുള്ളത് അറബ് രാജ്യങ്ങൾ പോലും ചൂണ്ടിക്കാണിക്കും, യൂറോപ്യന്മാരും കാണിക്കും, ലോകം മുഴുവനും കാണിക്കും. ഇറാനുമായിട്ടുള്ള നിലപാടുകളും അവരുടെ സമീപനങ്ങളും അവരുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് മുഴുവനും ഇന്ന് ലോകത്ത് വലിയ ശ്രദ്ധയാണ്. എന്തുകൊണ്ട് അവർക്ക് ഇത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ള ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ പൊട്ടന്മാരായിരിക്കുന്ന ഇസ്രായേലിയർ പറയുന്നത് അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അവരെ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത്. ഇവരെന്ത് ചെയ്യാനാണ്?
സ്ഥാപിച്ചിരിക്കുന്ന ഇസ്ലാമിക രാജ്യത്തെ, അവരുടെ രാജ്യത്ത് ഇത്രയും വലിയ അക്രമം നടത്തുന്നത് ഇറാനാണെന്നത് അവർക്ക് വ്യക്തമാണല്ലോ. ഹമാസിന്റെ പിന്നിലാണെങ്കിലും, ഹൂത്തി വിമതരുടെ പിന്നിലാണെങ്കിലും, ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ പിന്നിലാണെങ്കിലും, ഇറാഖിൽ പ്രവർത്തിക്കുന്ന മലേഷ്യ വിഭാഗത്തിന്റെ പിന്നിലാണെങ്കിലും ഒക്കെ ഇറാനാണെന്ന് അറിയാം. മാത്രമല്ല, ഇറാൻ നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചല്ലോ. എന്നിട്ട് എന്താ അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചത്? ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവർ വിയർത്ത് പോയിരിക്കുന്നു, ഭയപ്പെട്ടു പോയിരിക്കുന്നു. വേദഗ്രന്ഥത്തിന്റെ പരാമർശം കൃത്യവും വ്യക്തവുമാണ്, അവർ ഭയപ്പാടിലാണ്, നിങ്ങളത് അറിയാത്തത് കൊണ്ടാണ്. അവർ പേടിച്ചിരിക്കുകയാണ്, അതവർ പറയാത്തത് കൊണ്ടാണ്. അവർക്കിടയിൽ അനൈക്യമുണ്ട്, അതവർ പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ നേർക്കുനേരെ മുഖാമുഖം ഇരുന്നു കൊണ്ട് അവർക്ക് നേരെ യുദ്ധം ചെയ്യൂ, അപ്പോൾ അവരുടെ ഭയപ്പാടും പരാജയങ്ങളും ഭീതികളും നിങ്ങൾക്ക് കൃത്യമായി പ്രകടമാകും എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കൃത്യവും വ്യക്തമായിരിക്കുന്ന സത്യമാണ്.